നമസ്തേ, വിഷ്ണു സിലബറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 10/6/2022 വന്നിട്ടുള്ള താൽക്കാലിക തൊഴിലവസരങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് ഗവൺമെൻറ് സ്ഥാപനത്തിലേക്കായിരിക്കും ഈ നിയമനങ്ങൾ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിനെ PSC എക്സാം എഴുതുക, ആപ്ലിക്കേഷൻ ഫീസ് കൊടുക്കുക, ഓൺലൈൻ അപേക്ഷിക്കുക ഒന്നും വേണ്ട, ജസ്റ്റ് ഇൻ്റർവ്യൂ വഴിയാണ് ഈ ഒരു നിയമനം ഉണ്ടായിരിക്കുക. അപ്പോൾ താൽക്കാലിക നിയമനങ്ങളായിരിക്കും, ചിലപ്പോൾ ഒരു വർഷത്തേക്കോ 6 മാസത്തേക്കോ ആയിരിക്കും ഈ നിയമനങ്ങൾ ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഒഴിവുകൾ നോക്കാം. ഒന്നാമത്തത് ക്യാമ്പ് അസിസ്റ്റൻ്റ് തസ്തിയിലേക്കുള്ള ഒഴിവാണ്. പൂജപ്പൂര LBS വനിത എഞ്ചിനീയറിംഗ് കോളേജിൽ KTU വാലുവേഷൻ ക്യാമ്പിലേക്ക് ദിവസ വേതന വ്യവസ്ഥയിൽ ഒരു ക്യാമ്പ് അസിസ്റ്റൻ്റ് നിയമിക്കുന്നുണ്ട്. അപ്പോൾ ഡിഗ്രി അല്ലെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമ ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ June 13 രാവിലെ 11 മണിക്ക് യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി കോളേജിൽ നേരിട്ട് ഇൻ്റർവ്യൂവിന് എത്ര എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും സംശയമില്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. 04/23/43/395. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ അടുത്തത് ഗസ്റ്റ് അധ്യാപക നിയമനമാണ്. അമ്പലപ്പുഴ സർക്കാർ കോളേജിൽ ഇക്കണോമിക്സ് വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപകരുടെ നിയമനം ഉണ്ടായിരിക്കും. അപ്പോൾ June 13 രാവിലെ 10 മണിക്കാണ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. അപ്പോൾ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മേഖല ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുടെ സഹിതം June 13 രാവിലെ 10 മണിക്ക് പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൽ എത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തതൊരു ഗസ്റ്റ് ലെക്ചർ ഇൻ്റർവ്യൂ ആണ്. കാര്യവട്ടം സർക്കാർ കോളേജിൽ ഇംഗ്ലീഷ് ഗസ്റ്റ് അധ്യാപക ഒഴിവ് വന്നിട്ടുണ്ട്. അപ്പോൾ കൊല്ലം കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ തയ്യാറാക്കിയ ഗസ്റ്റ് അധ്യാപക പേന ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് 21 രാവിലെ 11 മണിക്ക് പ്രിൻസിപ്പൾ മുമ്പാകെ ഹാജരാവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 21 ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഒരു നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. 9/4/3/1/11. അടുത്തതും ഒരു ഗസ്റ്റ് ലെക്ചർമാരുടെ ഒഴിവിലേക്കാണ് പറയുന്നത്. തിരുവനന്തപുരം സർക്കാർ സംസ്കൃത കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗത്തിൽ നിലവിലുള്ള ഒഴിവിലേക്ക് ഗസ്റ്റ് ലെക്ചർമാരെ നിയമിക്കുന്നു. ഇതിനായിട്ടുള്ള അഭിമുഖം June 16 രാവിലെ 11 മണിക്ക് പ്രിൻസിപ്പാളിൻ്റെ ചേംബറിൽ നടത്തും. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ ഗസ്റ്റ് ലെക്ചറിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത, ജനനത്തീയതി, മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് ഇൻ്റർവ്യൂവിന് ഹാജരാവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡേറ്റ് June 16 രാവിലെ 11 മണിക്ക്. അപ്പോൾ ഇത്രയും താൽക്കാലിക നിയമനങ്ങളിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.